രാജ്യത്ത് കോവിഡ് വ്യാപന തോത് കുറയുന്നില്ല. 24 മണിക്കൂറിനിടെ 5611 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ മാത്രം 140 പേരാണ് രാജ്യത്ത് മരിച്ചത്. ആകെ മരണം 3303 ഉയർന്നിരിക്കുകയാണ്. ബിനുരാജ് വിവരങ്ങളുമായി ചേരുന്നു. ബിനുരാജ്, ഇന്ന് പുറത്തുവരുന്ന കണക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ശീതൽ, അതായത് ഇതുവരെ പുറത്തു വന്നതിൽ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇപ്പോൾ ഈ രോഗബാധിതരുടെ നിരക്കിൽ വന്നിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ 5611 രോഗബാധിതരാണ്. നമുക്കറിയാം, ഇന്നലെ തന്നെ രോഗബാധിതരുടെ ആകെ എണ്ണം 100,000 കടന്നിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് കൂടി ചേരുമ്പോൾ 106,750 രോഗബാധിതർ രാജ്യത്ത് ഉണ്ടായി എന്നുള്ളതാണ്. മരണം 3303 ആയിരിക്കുന്നു. എന്തായാലും കണക്കുകൾ ഉയർന്നു തന്നെ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിദിന വർധന 4,900 ഇടയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ കടന്ന് 5,600 എത്തുന്നു എന്നാണ്. എന്തായാലും രോഗപ്രതിരോധ മാർഗങ്ങളൊക്കെ തന്നെ വളരെ ശക്തമാണെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും നാലാം ഘട്ടത്തിൽ കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ നൽകുമ്പോഴുമാണ് ഇത്തരത്തിൽ ഈ കണക്കിലെ വർധന. എന്തായാലും രോഗബാധ ഇത്തരത്തോളം ഈ 100,000 പിന്നിട്ട സാഹചര്യത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. തീർച്ചയായും കേന്ദ്രമന്ത്രിസഭാ യോഗം ഈ സ്ഥിതി വിലയിരുത്തും. ഒപ്പം ധനമന്ത്രി പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജിന്റെ തുടർ നടപടികളും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. പാക്കേജിനൊപ്പം പ്രഖ്യാപിച്ച സാമ്പത്തിക പരിഷ്കാര നടപടികൾക്ക് നിയമ ഭേദഗതി അനിവാര്യമാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ധനമന്ത്രി പറഞ്ഞിരുന്നു അവശ്യ സാധന നിയമ ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കൽക്കരി മേഖലയിൽ കേന്ദ്രത്തിന്റെ കുത്തക വേണ്ടെന്ന് വെക്കാനും കമ്പനി നിയമ ഭേദഗതിക്കും ഓർഡിനൻസ് മന്ത്രിസഭ ആലോചിക്കുന്നുണ്ട്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് പാസാക്കും വരെ ഓർഡിനൻസിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വഴി തേടുമെന്നാണ് സൂചന. എന്തായാലും രാജ്യത്തെ സാഹചര്യം ഏറെ ഗുരുതരമായി മുൻപോട്ട് പോകുന്നു. ഇതടക്കം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. രോഗബാധിതരുടെ എണ്ണത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന വർധന 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.